വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇത്രയും വെള്ളരിക്ക ഇതുപോലെ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ തൈര് 170 ഗ്രാം, ഇത് നല്ല കട്ട തൈരാണ്, ഇത്രയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മൂന്ന് പച്ചമുളകും നീളത്തിൽ കീറി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു കൊന്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും 1 പിഞ്ച് ജീരകപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തൈര് നമ്മൾ ഇത് അരയ്ക്കുന്നതിൻ്റെ കൂടെ മിക്സിയിൽ തന്നെ അരച്ചാലും മതി, ഇങ്ങനെ ചെയ്തെടുത്താലും മതി. നന്നായിട്ടൊന്ന് കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തൈരൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സായിട്ടുണ്ട്. വെള്ളരിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ വൈറ്റ് കളറൊക്കെ മാറി ഇതുപോലെ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു കളറിലാകുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വെന്തുവെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലൊഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ പുളിശ്ശേരിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒട്ടും എണ്ണയില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി റെഡിയാവും. ഒന്ന് ചൂടാക്കിയെടുക്കാം. പുളിശ്ശേരി ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് വേണം ചൂടാക്കാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തിള വരുന്നത് നമ്മൾ അറിയത്തില്ല. ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇത് ചൂടായാലും നമുക്ക് അറിയാൻ പറ്റും. ഇതിവിടെ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എണ്ണ ചേർക്കണമെന്നുണ്ടെങ്കിൽ അല്പം കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ മതി.